Hi friends, welcome to my channel. This is DDA Recruitment 2023. This is the last date of July 2nd. There are many vacancies available. We have 9 posts in the post. Assistant Account Officer, that is 51 vacancy. Assistant Section Officer, 125. Architectural Assistant, 9. Legal Assistant, 15. Ninth Tahsildar 4, Junior Engineer 7, 236, Surveyor 13, Patwari 40, Junior Secretariat Assistant 194. ഇതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസീസ് നമുക്ക് അവൈലബിൾ ഇതിന് ഓരോത്തിനും ഓരോ പേ ബാൻഡിലാണ് സാലറി പറയുന്നത് അസിസ്റ്റന്റ് അക്കൗണ്ട് ഓഫീസർക്ക് ലെവൽ 8 പേ ബാൻഡും അതേപോലെ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ ആർക്കിടെക്ചറൽ അസിസ്റ്റന്റ് ലീഗൽ അസിസ്റ്റന്റ് എന്നിവർക്ക് ലെവൽ 7 പേയും നൈത്ത് തഹസിൽദാറും ജൂനിയർ എഞ്ചിനീയർ സിവിലിനും ലെവൽ 6 പേയും സർവേയർക്ക് ലെവൽ 5 പേയും പട്വാരി ലെവൽ 3 പേയും ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റിന് ലെവൽ 2 പേയും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് അസിസ്റ്റന്റ് അക്കൗണ്ട് ഓഫീസർക്കും അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർക്കും ആർക്കിടെക്ചറൽ അസിസ്റ്റന്റിനും ലീഗൽ അസിസ്റ്റന്റിനും 30 ഇയേഴ്സിൽ കൂടാൻ പാടില്ല എന്നാൽ നയത്ത് തഹസിൽദാറിന് 21-നും 30-നും ഇടയിലായിരിക്കണം ജൂനിയർ എഞ്ചിനീയർ സിവിലിനാണെങ്കിൽ 18-27 സർവേയർക്ക് 18-25 പട്വാരിക്ക് 21-നും 27-നും ഇടയിലും ജൂനിയർ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റിന് 18-നും 27-നും ഇടയിലുമാണ് ഏജ് ലിമിറ്റ് പറയുന്നത് ഇതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അസിസ്റ്റന്റ് അക്കൗണ്ട് ഓഫീസർക്കാണെങ്കിൽ സി എ സി എസ് ഐ സി ഡബ്ല്യു എ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കൺട്രോളർ മാസ്റ്റർ അല്ലെങ്കിൽ എം ബി എ ഫിനാൻസ് അതല്ലെങ്കിൽ ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയുടെ മാസ്റ്റർ ഡിഗ്രിയാണ് പിന്നെ എം കോമിനെ നമ്മൾ ഇക്വലന്റ് ക്വാളിഫിക്കേഷനായിട്ട് കണക്കാക്കുന്നില്ല ഇതിൽ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർക്കാണെങ്കിൽ ഏതെങ്കിലും ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രിയും അതേപോലെ കമ്പ്യൂട്ടർ പ്രൊഫഷൻസിയാണ് വേണ്ടത് ദെൻ ആർക്കിടെക്ചറൽ അസിസ്റ്റന്റിനാണെങ്കിൽ ആർക്കിടെക്ചറൽ ഡിഗ്രിയും ലീഗൽ അസിസ്റ്റന്റിനാണെങ്കിൽ ലോയിൽ റെഗുലർ ഡിഗ്രിയും 3 ഇയർ എക്സ്പീരിയൻസും ആണ് പറയുന്നത് തഹസിൽദാറിനാണെങ്കിൽ നമ്മൾ 50% കൂടുതലായിട്ട് മാർക്കോട് കൂടി ഏതെങ്കിലും ഒരു ഡിഗ്രിയും എന്നാൽ അവർക്ക് കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട് അത് ലോയിലോ ഡിഗ്രി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഈ വേരിയസ് ആക്ട് റെഗുലേഷൻ പ്രൊസീജിയർ അങ്ങനെയുള്ള ലാൻഡ് ആൻഡ് എസ്റ്റേറ്റ് മാറ്റേഴ്സുമായിട്ട് അറിയുന്നതിൽ നോളജ് ഉള്ളവർക്കും ഇതിൽ അഡ്വാൻറ്റേജ് ഉള്ളതാണ് ദെൻ ജൂനിയർ എഞ്ചിനീയർ സിവിലിന് സിവിൽ എഞ്ചിനീയറിംഗിലെ ഡിപ്ലോമയും സർവേയർക്ക് ഡിപ്ലോമ അല്ലെങ്കിൽ എൻ ടി സിയുടെ 2 ഇയർ ഡിപ്ലോമ ആ സർട്ടിഫിക്കറ്റും പിന്നെ 2 ഇയർ എക്സ്പീരിയൻസും ആണ് സർവേയർക്ക് ആവശ്യം പട്വാരിക്ക് അത് നമുക്ക് ഗ്രാജുവേറ്റ് ആണ് അതേകൂടാതെ പ്രൊഫഷൻസ് ഇൻ കമ്പ്യൂട്ടറും പിന്നെ ഉറുദുവിലും അല്ലെങ്കിൽ ഹിന്ദിയിലെ വർക്കിംഗ് നോളജ് ഇത് പട്വാരിയിലെ ക്വാളിഫിക്കേഷൻ അടുത്ത ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് നോക്കുകയാണെങ്കിൽ 12th പാസും അതേപോലെ തന്നെ കമ്പ്യൂട്ടറിലെ ടൈപ്പിംഗ് സ്പീഡ് ചെക്ക് ചെയ്യും ഇംഗ്ലീഷിനാണെങ്കിൽ 35 വേർഡ് പെർ മിനിറ്റും ഹിന്ദിയിലാണെങ്കിൽ 30 വേർഡ് പെർ മിനിറ്റ് ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് 1000 ആണ് എന്നാൽ വുമൻസ് എസ് സി എസ് ടി പി ഡബ്ല്യു ഡി എച്ച് സർവീസ് മാനില് എക്സെപ്ഷൻസ് ഉണ്ട് ഇത് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനാണ് June 3rd ഇത് അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാൽ ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യുന്നത് July 2nd ആണ് ഒഫീഷ്യൽ വെബ്സൈറ്റ് അതാണ് സ്ക്രീനിൽ കാണുന്നത് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം വേണ്ടവ പോയി ചെക്ക് ചെയ്യുക ഈ ഒരു ചാൻസ് നിങ്ങൾ ആരും മാത്സ് കളയാതിരിക്കുക മാക്സിമം ഈ ഇത് യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക സോ ഈ ചാനൽ ഇത് ആദ്യമായി കാണുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബൈ